എല്ലാവരും സുഖിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വേഗം തന്നെ റെഡിയാക്കാൻ പറ്റും കേട്ടോ. അത് തന്നെയല്ല, ഈ ഒരു സ്നാക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണം, നിങ്ങൾക്കിത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും, കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ചെറുപയറാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് ചെറുപയർ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഒരു 2 മണിക്കൂർ ഇതൊന്ന് കുതിർത്തിയെടുക്കണം. എന്നിട്ട് കുതിർന്ന് കിട്ടിയതിന് ശേഷം നമുക്കിത് കുക്കറിലിട്ടിട്ട് സാധാരണ നമ്മൾ ചെറുപയറൊക്കെ കുക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഒരു 2 വിസിലിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കുതിർത്തിയെടുക്കാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളിപ്പോൾ കുക്കറിലിട്ടിട്ട് വിസിൽ ചെയ്തെടുക്കുമ്പോൾ 2 എന്നുള്ളത് ഒരു 4 വിസിലൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ മാറ്റി വയ്ക്കുകയാണ്. ഇതൊന്ന് കുതിർന്ന് കിട്ടിയതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മണിക്കൂർ ഇതൊന്ന് കുതിർത്തിയെടുത്തതിന് ശേഷം ഞാൻ പിന്നെ കുക്കറിലിട്ടിട്ട് 1 കപ്പ് വെള്ളമൊഴിച്ച് കൊടുത്ത് 2 വിസിലിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, പയറൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ശർക്കര ഒരു പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കുക. ഇനി കുറച്ച് നേരം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം, ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, ശർക്കര പാനി ഇതോടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിൽ കരടൊക്കെ ഉണ്ടാവും, അതിൻ്റെ പേരിൽ നമ്മൾ എടുക്കുന്നതിനേക്ക് മുൻപായിട്ടൊന്ന് അരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ, അത് മറക്കരുത്. അപ്പോൾ ഞാൻ അതിനെ മാറ്റി വയ്ക്കുകയാണ്. ഇനി സ്നാക്ക് റെഡിയാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നെയ്യൊന്ന് ചൂടാവട്ടെ. ഇപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് നാളികേരം ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കണ്ടോ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി, ഈ സമയമാകുമ്പോൾ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, ഇപ്പോൾ ഞാൻ ഇതേ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ 1/2 കപ്പ് നാളികേരം ചെറുകിതിട്ട് കൊടുക്കുക. പിന്നെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയറില്ലേ, ഇതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കുറച്ച് നേരം ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ സ്നാക്കൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കണമെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ക്യാരറ്റ് കഴിക്കാൻ മടിയാണെങ്കിൽ പോലും അവർക്കത് ഇഷ്ടപ്പെട്ട് കഴിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ആ നെയ്യിൽ ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ആ നെയ്യിലെ ടേസ്റ്റൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനില്ലേ, ഇത് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാം. പിന്നെ 2 നുള്ളിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് 2 നുള്ളിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ശർക്കര പാനിലെ മധുരമൊക്കെ പയറിലേക്കൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഇപ്പോൾ പയറൊക്കെ ശർക്കര പാനിൽ കിടന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്കായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തില്ല, അപ്പോൾ ഇനി വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം തൈ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, കണ്ടോ ഇങ്ങനെ തിളച്ച് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ റവ എടുക്കുമ്പോൾ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല കേട്ടോ, ഏത് വേണമെങ്കിലും എടുക്കാം.
ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കോക്കനട്ടല്ലേ, ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ റവേൻ്റെ പേരിൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയും വേണം. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. റവയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ലതുപോലെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇതൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഈ സമയമാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് നേരം ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരുപാട് ചൂട് പോകരുത് കേട്ടോ. ചെറിയ ചൂടിൽ തന്നെ വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഞാനതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം നമുക്കെടുക്കാം. ഇപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ ചെറുതായിട്ട് ചൂടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചെറിയ ചൂടിൽ തന്നെ ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളമൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇല വാട്ടിയെടുത്തിട്ട് നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും പൊട്ടി പോവാതെ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഈ ഇലയിലേക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ മിക്സ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ മിക്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ നമ്മളിത് സ്റ്റീം ചെയ്ത് എടുക്കുമ്പോൾ നല്ലൊരു മണം രുചിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ മാത്രം ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ മിക്സ് മാത്രം വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കിയെടുത്താലും മതി. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഈ മിക്സ് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലും ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പതുക്കെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഈ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി കണ്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഈ മടക്കി ഭാഗം താഴോട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതെല്ലാം ഞാൻ ഒന്ന് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ എല്ലാം ഞാനിവിടെ ഇതേപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഞാനപ്പോൾ ഇഡ്ഡലി പാത്രത്തിലാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ചൂടായ പാത്രത്തിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ തുറക്കുമ്പോൾ ആവി വരുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട് തന്നെ അത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂട് പോയതിന് ശേഷം നമുക്കെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ സെറം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ക്യാരറ്റും അതുപോലെ ചെറുപയറൊക്കെ കഴിക്കാൻ മടിയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസൊക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.